ഇങ്ങനെ പോയാ നിങ്ങളുടെ ആർ എസ് എസ് കാരുടെ കഞ്ഞിയിലവര് പാറ്റെ പിടിച്ചിടുമല്ലോ സാറേ. ആര്? ഇവിടുത്തെ സി പി എംകാര്. അല്ലാതെ പാർട്ടി ഇറങ്ങി ബലിയിടണമെന്നല്ലേ സാറേ ആ പി ജയരാജ സാറ് ഈ ഫേസ്ബുക്കിൽ പറയുന്നു? പാർട്ടി ഇറങ്ങി ബലിയിടണമെന്നാണോ? ബലിയിടാൻ വേണ്ട സഹായം പാർട്ടിക്കാർ ഒരുക്കണമെന്നല്ലേ സഖാവേ ജയരാജൻ സഖാവാ പറഞ്ഞത്? നിങ്ങൾ ആ പോസ്റ്റ് ഒന്നുകൂടെ എടുത്തൊന്ന് വായിച്ചു നോക്കിയേ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ആ പറഞ്ഞത് ശരിയാണോ? പരേതാത്മാക്കൾക്ക് ബലിയൊരുക്കാനുള്ള ഭൗതിക സാഹചര്യം ഭൂമിയിൽ ഒരുക്കണമെന്ന് ഭൗതികവാദിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നതിനപ്പുറം ഒരു വിവരക്കേടുണ്ടോ? അതിൽ ഈ കരുതുന്ന പോലെ വിവരക്കേടൊന്നുമില്ല മിത്രമേ. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന നിലയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും പാർട്ടി ഇടപെടണമെന്നുള്ളത് സി പി എമ്മിൻ്റെ ഒരു അനൗദ്യോഗിക നിലപാടല്ലേ മിത്രമേ? അതിൽ വിശ്വാസമെന്നോ അവിശ്വാസമെന്നോ ഉള്ള വേർതിരിവൊന്നും ഇപ്പോൾ അവർക്ക് ഇല്ലല്ലോ. അതാണ് വസ്തുത. നിങ്ങൾ കൊണ്ടു നടന്ന ശ്രീകൃഷ്ണ ജയന്തിയും ഗണേശോത്സവമൊക്കെ ഞങ്ങൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയതിന് കാരണം അതാണല്ലോ. ഇന്ന് വാവുവലിക്ക് വേണ്ട സൗകര്യം ഒരുക്കാൻ പറഞ്ഞ ജയരാജൻ സഖാവ് തന്നെയല്ലേ അന്നത് കണ്ണൂർ തുടങ്ങി വെച്ച്? തുടങ്ങി വെച്ചു എന്ന് പറയാതെ അന്നത് തുടങ്ങാനുള്ള കാരണം കൂടി നിങ്ങൾ പറയേ. ബി ജെ പിയുടെ ഈ സൈസ് പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വരുന്ന ഹിന്ദു കമ്മ്യൂണിസ്റ്റുകളുടെ ഗതികേട് ഒഴിവാക്കാനല്ലേ ജയരാജൻ സഖാവിന്റെ ഈ ഐഡിയ നിങ്ങളുടെ പാർട്ടി അന്ന് ഏറ്റെടുത്തതും സംസ്ഥാനം മുഴുവൻ നടപ്പിലാക്കിയതും? സാറെന്താ സാറേ പറയുന്നേ? ഈ ജയരാജൻ സാറ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോ തന്നെ പാർട്ടി ആ പരിപാടി നിർത്തിയില്ലേ സാറേ? പാർട്ടി അന്നത് നിർത്തിയത് കൊണ്ടാണല്ലോ ജയരാജൻ സഖാവ് ഇന്നത് ഒന്നുകൂടെ തുടങ്ങിയത്. ജയരാജൻ സഖാവ് പാർട്ടിക്ക് കൊടുത്ത ഓണ സമ്മാനമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പാർട്ടിയിലെ ഉത്തമന്മാർ പറയുന്നതും അതുകൊണ്ടാണല്ലോ. ഒന്നോർത്താൽ ആ പറഞ്ഞത് ശരിയാണെന്നേ ഞാൻ പറയും. അല്ലെങ്കിൽ പിന്നെ ഈ കർക്കിടക വാവിന് ഇങ്ങനെ ഒരു താത്വികാവലോകനം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? പതിവ് പോലെ സഖാക്കൾ പരേതാത്മാക്കളുമായി സംവേദനം സാധ്യമാക്കിട്ടിങ്ങി വരില്ലേ? അതിപ്പോ എന്താ വെച്ചാലും വിശ്രുതമായ വൈരുദ്ധ്യാത്മക ഭൗതികവാദം വെച്ച് ഈ സൈസ് കളിയാണ് നിങ്ങൾ കളിക്കണ വെച്ചാലേ ചെങ്കോടി കാവ്യായി പരിണമിക്കാൻ അധിക നാളൊന്നും വേണ്ടി വരില്ല. പണ്ടാരോ പറഞ്ഞ പോലെ ഇന്നല്ലെങ്കിൽ നാളെ ആ സൂര്യോദയം നമുക്ക് കാണാം. കർക്കടം തീർന്നാൽ ദുർഘടം തീർന്നു. Thank you.